Hello friends and children, welcome back to Home Tutor. This is your personal teacher Nibanabin. In the Namla Pudiru chapter, I don't want the history of the chapter. By the end, the can and the Ranola. So, 8th standard history of chapter 2 and then from trade to territory. Ibade Namla in the part 1 introduction and chain trade of the Arana trade of the Enthedu territory and then. Territory ഒരു പിടിച്ചടക്കിയോ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അവർ ചെയ്തത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഔറംഗസേബ് വാസ് ദി ലാസ്റ്റ് ഓഫ് ദി പവർഫുൾ മുഗൾ എംപറേഴ്സ്. ഇന്ത്യ ഭരിച്ചതില് മുഗൾ എംപറേഴ്സ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയിരുന്നു. കുറെ റൂലേഴ്സ് ഉണ്ടായിട്ടുണ്ടല്ലേ ഇന്ത്യക്ക്, സ്ലേവ് ഡൈനാസ്റ്റി, ഖിൽജി ഡൈനാസ്റ്റി, പിന്നെ തുഗ്ലക് ഡൈനാസ്റ്റി. അപ്പം ഇങ്ങനെ കുറേ ആൾക്കാർ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ആണ് മുഗൾ എംപറേഴ്സ്. അപ്പം ഈ മുഗൾ റൂലേഴ്സിൽ തന്നെയും എന്താ പറയുക, ഏറ്റവും ലാസ്റ്റ് വന്നവരിൽ അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ഔറംഗസേബാണ്. ഔറംഗസേബ് കഴിഞ്ഞിട്ട് പിന്നെ താഴേക്ക് പല പല രാജാക്കന്മാരുണ്ടായിരുന്നുവെങ്കിലും അവരാരും ഇദ്ദേഹത്തിൻ്റെ അത്രയും പവർഫുൾ അല്ലായിരുന്നു. He established control over a very large part of the territory that is now known as India. അപ്പോൾ ഔറംഗസേബ് എന്ത് ചെയ്തു, അദ്ദേഹം ഇന്ത്യയിൽ വളരെ വലിയൊരു ഏരിയ, ഇന്ത്യ കൂടാതെ മറ്റ് ഏരിയകളും ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. എന്നാലും ഇന്ത്യ എന്ന് പറയുന്ന ആ മഹാരാജ്യം മൊത്തവും ഏകദേശം ഔറംഗസേബിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. After his death in 1707, many Mughal governors, that is Subedars and big Zamindars, began asserting their authority and establishing regional kingdoms. അപ്പോൾ ഔറംഗസേബ് ആരുടെ മകനാണ്? ഷാജഹാൻ്റെ മകനാണ് അല്ലേ. ഷാജഹാൻ, ജഹാംഗീർ, ജഹാംഗീർ ആരാണ്, അക്ബർ, അങ്ങനെ ഇത് പോകുന്നുണ്ട് മുകളിലേക്ക് മുകളിലേക്ക് മുകളിലേക്ക്. ഈ ഔറംഗസേബ് ഇതിനിടയ്ക്ക് ചെറിയ വീക്ക് ആയിട്ടുള്ള റൂലേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് അവർക്ക് വലിയ പ്രസക്തി കൊടുത്ത് പഠിക്കാറില്ല. അപ്പോൾ ഈ ഔറംഗസേബ് എന്ന് പറയുന്നത് ഏറ്റവും താഴെയിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റൂളർ ഇദ്ദേഹമായിരുന്നു. ഇത് കഴിഞ്ഞിട്ടും വേറെ ആൾക്കാർ ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം മരിച്ചു 1707-ൽ. ഇദ്ദേഹം മരണമടഞ്ഞു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ വലിയൊരു ഏരിയ ആണ് ഇദ്ദേഹത്തിന് കീഴിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യ, മറ്റ് രാജ്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നുള്ള അദ്ദേഹത്തിൻ്റെ മുഗൾ ഗവർണേഴ്സ്, അദ്ദേഹം ഏൽപ്പിച്ചിരുന്ന ഭരണം ഏൽപ്പിച്ചിരുന്ന ഗവർണേഴ്സ് അല്ലെങ്കിൽ സുബേദാഴ്സ് അവരങ്ങനെയാണ് വിളിച്ചിരുന്നത്, അല്ലെങ്കിൽ വലിയ വലിയ ജമീന്ദാഴ്സ്. ഇദ്ദേഹം ഈ ജമീന്ദാഴ്സിൻ്റെ കീഴിലായിരുന്നു വലിയ പ്രോപ്പർട്ടീസും ഏരിയ ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെയുള്ളവരൊക്കെ ജമീന്ദാഴ്സ് പറഞ്ഞാൽ കേൾക്കുമായിരുന്നു. അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്തു, പതിയെ പതിയെ ആ ഒരു ഏരിയ അവരുടെ കൈക്കീഴിലാക്കുകയും അതിനുശേഷം അവരൊരു കിങ്ഡം ഉണ്ടാക്കിയെടുക്കുകയും അവിടുത്തെ രാജാവ് അല്ലെങ്കിൽ എംപറർ ആയിട്ട് ഈ പറയുന്ന സുബേദാഴ്സും സമീന്ദാഴ്സും പ്രഖ്യാപിച്ചു. As powerful regional kingdoms emerged in various parts of India, Delhi could no longer function as an effective center. അപ്പോൾ ഡൽഹി എപ്പോഴും ഇന്ത്യയുടെ സെൻറ്റർ ക്യാപിറ്റലായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ ഇതിനു മുൻപ് ഷാജഹാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റെഡ് ഫോർട്ട് അറിയാമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും. റെഡ് ഫോർട്ടിൻ്റെ അകത്തൊരു വലിയ സിറ്റി തന്നെയുണ്ട്. ഈ ഒരു റെഡ് ഫോർട്ട് എന്ന് പറയുന്നത് ഷാജഹാൻ ഉണ്ടാക്കിയെടുത്തൊരു ഏരിയയാണ്, ഒരു ടൗൺഷിപ്പാണ്, ഷാജഹാനാബാദ് എന്നാണ് മുൻപ് വിളിച്ചിരുന്നത്. ഇപ്പോഴാണ് നമുക്ക് റെഡ് ഫോർട്ടൊക്കെ ആയതല്ലേ. അപ്പോൾ ആ ഒരു കാലഘട്ടങ്ങളിൽ ഒക്കെയും ഡൽഹി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ക്യാപിറ്റലായിട്ട് തന്നെ നിലകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ പിന്നീട് ഔറംഗസേബിൻ്റെ മരണം ശേഷം ഓരോ ആൾക്കാരും അവരുടെ ചെറിയ ചെറിയ ഏരിയകൾ കിങ്ഡംസ് ആയിട്ടും ഒക്കെ തിരിച്ച് എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ഡൽഹി എന്ന് പറയുന്ന ഒരു സെൻറ്ററിന് പ്രസക്തിയില്ല. അപ്പോൾ ഡൽഹി എന്ത് ചെയ്തു, പതിയനെ പതിയനെ ആ ഒരു മെയിൻ ഏരിയ, സെൻറ്റർ ഏരിയ എന്ന് പറയുന്ന ആ ഒരു പദവിയിൽ നിന്ന് അത് നഷ്ടമായി. ഡൽഹിക്ക് പിന്നെ നഷ്ടമായി. ബൈ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദി 18th സെഞ്ച്വറി ഹൗ എവർ എ ന്യൂ പവർ വാസ് എമർജിങ് ഓൺ ദ പൊളിറ്റിക്കൽ ഹൊറൈസൺ, ദ ബ്രിട്ടീഷ്. അങ്ങനെ 18th നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടി ഇന്ത്യയിൽ ഒരു പൊളിറ്റിക്കൽ, അതായത് രാഷ്ട്രീയപരമായ രീതിയിൽ ഒരു പുതിയൊരു പവർ ഉയർത്തെഴുന്നേറ്റ് വരുന്നു, അല്ലെങ്കിൽ എമർജ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതാണ് ബ്രിട്ടീഷേഴ്സ്.
Did you know that the British originally came as a small trading company and were reluctant to acquire territories? Okay, അപ്പോൾ ഒരു 1600 കാലയളവിൽ ബ്രിട്ടീഷ് രാജ്യത്തിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും ഈ പറയുന്ന ട്രേഡിംഗ് കമ്പനി ഒരു ചെറിയൊരു ട്രേഡിംഗ് കമ്പനിയാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. അവർ വന്നു കഴിഞ്ഞിട്ട് ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ അവർക്ക് വേണ്ടി അവർക്ക് വെച്ച് നീട്ടിയിട്ട് അവർക്ക് വേണ്ടായിരുന്നു, ഞങ്ങൾക്ക് സ്ഥലമൊന്നും വേണ്ട, ഞങ്ങൾക്ക് എങ്ങനെയും ഒന്ന് ട്രേഡൊക്കെ ചെയ്ത് അങ്ങ് പോയാൽ മതി എന്നുള്ള രീതിയിൽ വന്നെത്തിയവരാണ് ഈ പറയുന്ന ട്രേഡിംഗ് കമ്പനി. How then they come to be masters of a vast empire? പിന്നീട് എങ്ങനെയാണ് ഇത്രയും വലിയൊരു സാമ്രാജ്യത്തിൻ്റെ തലവന്മാരായി അവർ മാറിയത്, മാസ്റ്റേഴ്സ് ആയി അവർ മാറിയത്? ഇസ് ഇൻ ദിസ് ചാപ്റ്റർ യു വിൽ സീ ഹൗ ദിസ് കെയിം അബൌട്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇതെങ്ങനെയാണ് സംഭവിച്ചത്, ഈ ഒരു ട്രേഡിംഗ് കമ്പനി എങ്ങനെയാണ് ഇന്ത്യയുടെ മാസ്റ്റേഴ്സ് ആയത്, ബ്രിട്ടൻ എങ്ങനെയാണ് അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ കോളനിയായി ഇന്ത്യ എങ്ങനെയാണ് മാറിയത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മുടെ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു പിക്ചർ ഉണ്ട്, നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫിഗർ 1, ബഹദൂർ ഷാ സഫർ ആൻഡ് ഹിസ് സൺസ് ബീങ് അറസ്റ്റഡ് ബൈ ക്യാപ്റ്റൻ ഹോഡ്സൺ. ബഹദൂർ ഷാ സഫർ ആരാണ്? ഈ പറയുന്ന മുഗൾ എംപറർമാരിൽ ഏറ്റവും അവസാനം ഇന്ത്യ ഭരിച്ച എംപറർ ആണ് ബഹദൂർ ഷാ സഫർ. വളരെ പാവത്താനായിട്ടിരുന്ന ഒരു രാജാവായിരുന്നു അദ്ദേഹം, ഒരു എംപറായിരുന്നു. വളരെ പ്രായമായൊരു വ്യക്തിയാണ്, നിങ്ങൾക്ക് കാണാം അദ്ദേഹത്തിനെ, തലപ്പാവൊക്കെ കെട്ടി വല്ല താടിയൊക്കെ വെച്ചിട്ട് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് സൺസിനെയും പേരക്കുട്ടികളെയും ഹോട്ട്സൺ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുടെ ക്യാപ്റ്റൻ അറസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു സമയമൊക്കെ ആയപ്പോൾ, ഈ ഒരു സമയം എപ്പോഴാണ്? ഇത് 1857 റിവോൾട്ടിൻ്റെ സമയത്തുള്ള ഒരു പിക്ചറൈസേഷനാണ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പദവിയൊക്കെ ശയിച്ച് ബ്രിട്ടീഷുകാർ എന്തുമാത്രം ഒരു ലെവലിലേക്ക് എത്തി എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നല്ലേ. After Aurangzeb, there was no powerful Mughal emperor ruler, but Mughal emperors continued to be symbolically important. അപ്പോൾ ഔറംഗസീബാണ് മുഗൾ എംപറേഴ്സിൽ അവസാനം ഭരിച്ച ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജാവ്. പിന്നീടും ഇഷ്ടംപോലെ രാജാക്കന്മാർ ഭരിച്ചു ഇന്ത്യ. അതൊക്കെ വെറും ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു മുഗൾ എംപറർ എന്നുള്ളൊരു പേര് മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. യഥാർത്ഥത്തിൽ അവർക്ക് പകരം ഭരിച്ചിരുന്നത് പിന്നീട് ബ്രിട്ടീഷുകാരൊക്കെ ആയിരുന്നു. മുഗൾ എംപറർ ആണ് ഇദ്ദേഹം എന്ന് പറയാൻ ഒരു വ്യക്തി ഉണ്ടായിരുന്നു അവിടെ. In fact, when a massive rebellion against British rule broke out in 1857, Bahadur Shah Zafar, the Mughal emperor at the time, was seen as a natural leader. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾക്കറിയാം എല്ലാവരും സിംബോളിക്കൽ ആയിട്ടുള്ള ഒരു രാജാക്കന്മാർ മാത്രമായിരുന്നല്ലേ. അങ്ങനെ 1857 ഈ ഒരു 1857 റിവോൾട്ട് ബ്രിട്ടീഷുകാരുടെ റൂളിനെതിരെ പൊട്ടിപ്പുറപ്പെട്ടു. ഒരു റെബല്യൻ, ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു റെബല്യൻ ഓർഗനൈസ് ചെയ്തു. അപ്പോൾ ആ ഒരു സമയത്ത് ഒരിക്കലും ബഹദൂർ ഷാ സഫർ അതിൻ്റെ ലീഡറായിരുന്നില്ല, അദ്ദേഹം സ്വമേധയാ വന്നതല്ല. ഈ ഒരു മുഗൾ എംപറർ ആയതുകൊണ്ട് മാത്രം ജനങ്ങൾ അദ്ദേഹത്തെ ലീഡറായിട്ട് തിരഞ്ഞെടുത്തു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ കാര്യങ്ങൾ അനുഭവിച്ചു, ഒത്തിരി കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. അത് നമുക്ക് 1857 റിവോൾട്ട് പഠിക്കുമ്പോൾ വിശദമായിട്ട് പഠിക്കാം. Once the revolt was put down by the company, Bahadur Shah Zafar was forced to leave the kingdom. Angane 1857 revolt ningalku ariya normally what happens, British kar adu adichamarthi odukki. Appo British kar ee oru company aanu aa samayath undayirunnathu, East Indian Company alle, avar idu adichamarthiyappol appo leader aayittu aara undayirunna, Bahadur Shah Zafar alle, oru perinu maatram nu njan parayunu. യഥാർത്ഥത്തിലുള്ള ഫോഴ്സിബിളി അദ്ദേഹത്തിനെ ലീഡർ ആക്കുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 1857 എക്സാക്ട് ലീഡേഴ്സ് എന്ന് പറയുന്നത് വേറെ വ്യക്തികളാണ്, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ ബഹദൂർ ഷാ സഫറിനെ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ രാജഭരണത്തിൽ നിന്ന് ഫോഴ്സിബിളി കമ്പനി അദ്ദേഹത്തിനെ നീക്കുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഭരിക്കേണ്ട രാജ്യം, നിങ്ങൾ ഈ ഒരു രാജ്യത്തിൽ വേണ്ട, ഈ ഒരു റിവോൾട്ടിന് ശേഷം. അങ്ങനെ അദ്ദേഹത്തിനെ ഈ രാജ്യത്തിൽ നിന്ന് തന്നെ
അദ്ദേഹത്തിന്റെ നാട് കടത്തുകയാണ് ചെയ്യുന്നത്. ബർമ്മ അതായത് മ്യാൻമറിലേക്ക് അദ്ദേഹത്തിനെ നാട് കടത്തുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് മുൻപിൽ വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് സൺസിനെയൊക്കെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അതായത് ഇത്ര മാത്രമുള്ളൂ, ഇനി നിങ്ങൾക്കൊരു തലമുറ വേണ്ട, നിങ്ങൾ ഇനി മുഗൾ എംപറർ നിങ്ങളോടുകൂടി തീരണം, ഇനി ഈ നാട്ടിൽ നിന്ന് നിങ്ങൾ പൊയ്ക്കോളാൻ ചെയ്തു. അദ്ദേഹത്തിന് കൊല്ലാതെ വിട്ടത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയത്തില്ല. റംഗൂൺ എന്നാണ് അക്കാലത്ത് മ്യാൻമറിനെ പറഞ്ഞിരുന്നത്, ബർമ്മ അല്ലേ. അപ്പോൾ ആ സ്ഥലത്തേക്ക് വളരെ കഷ്ടപ്പാട് അനുഭവിച്ച് അവിടെ ജീവിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് നാട് കടത്തുന്നത്, എക്സൈൽ ചെയ്യുന്നത്. അവിടെ പോയി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം മരിക്കുകയും ചെയ്തു. അങ്ങനെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഭാഗങ്ങളിലേക്കൊക്കെ പോകും. അതിനു മുൻപ് വാച്ച് ചെയ്യുന്ന നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം, മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കണം. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ മറക്കണ്ട. താങ്ക് യു, ബൈ.